ഹായ് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് നിന്ന് വന്നിട്ട് ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് വൺ ആണ് പാർട്ട് വണ്ണിൽ വരുന്ന സ്റ്റോറി എ ബേക്കർ ഫ്രം ഗോവ ഇറ്റ് ഇസ് റിട്ടേൺ ബൈ ലൂസിയോ റോഡ്രിഗ്സ് ലൂസിയോ റോഡ്രിഗ്യൂഴ്സ് എന്ന് പറയുന്ന ഓദറിൻ്റെ ആ ഓദർ ഒരു ഗോവക്കാരനാണ് അപ്പോൾ ഗോവയിൽ ബ്രെഡിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ണ്ട് ബ്രെഡ് മാത്രമല്ല ബ്രെഡ് ബേക്ക് ചെയ്തിരുന്ന ബേക്കേഴ്സിനും ആ നാട്ടിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് അപ്പോൾ ഗോവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇന്ത്യയിലെ ഒരു പ്ലേസ് ആണ് പക്ഷെ ഒരു വെസ്റ്റേൺ കൾച്ചർ എപ്പോഴും ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത് അതവിടെ വന്നത് അവിടെ പോർച്ചുഗീസ് ആൾക്കാർ വന്നതിന് ശേഷമാണ് അവരാണ് ഈ ഒരു ബ്രെഡ് കൾച്ചർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം അവരുടെ ഓരോ ഫെസ്റ്റിവൽസിനും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ ഒക്കേഷൻസിനും ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ട് മാറി അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെയാണ് അവർ ബ്രെഡിന് ഇഷ്ടപ്പെട്ടിരുന്നത് ഏതൊക്കെ ഫെസ്റ്റിവൽസിൽ എന്തൊക്കെ ബേക്ക് ബേക്ക്ഡ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചാപ്റ്ററിനകത്ത് ഈ സ്റ്റോറിക്കകത്ത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഓരോ ലൈനും വായിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം our elders are often heard reminiscing nostalgically about those good old portuguese days the portuguese and their famous loves of bread റെമിനിസിങ് നെസ്ട്രാളജിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട് നൊസ്ട്രാളജിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഗുഡ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് ആണ് റെമിനിസിങ് എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മകളിൽ മുഴുകിയിരിക്കുക എന്നൊക്കെ പറയില്ലേ അതായത് പാസ്റ്റ് വളരെ ആയിട്ടുള്ള ഓർമ്മകളിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓർത്ത് മുഴുകി ഇരുന്നിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഓദറിൻ്റെ എൽഡേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എൽഡേഴ്സ് എപ്പോഴും അവരുടെ ദ വോർ ദ ഗുഡ് മെമ്മറീസ് ഓഫ് ദയർ പാസ്റ്റ് ഇവന്റ്സ് എബൌട്ട് വാട്ട് എബൌട്ട് ദോസ് ഗുഡ് ഓൾ പോർച്ചുഗീസ് ഡേയ്സ് ദ പോർച്ചുഗീസ് ആൻഡ് ദയർ ഫേമസ് ലോസ് ഓഫ് ബ്രെഡ് അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന ഗോവയിലുണ്ടായിരുന്ന ആ ഒരു ടൈമും ആ സമയത്താണ് ഈ ബ്രെഡ് എന്ന് പറഞ്ഞൊരു കൾച്ചർ അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോവയിൽ അപ്പോൾ അവരുടെ ആ ലോവ്സ് ഓഫ് ബ്രെഡ് ലോവ്സ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ തന്നെ ഒറ്റ പീസായിട്ട് ഇങ്ങ് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ബ്രെഡ് ബ്രെഡിങ്ങനെ എന്താ പല പീസായിട്ടല്ലേ കഴിക്കുന്നത് ഇപ്പോൾ ഇതൊരു സിംഗിൾ പീസായിട്ട് ബേക്ക് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ലോഫ് എന്ന് പറയുന്നത് ലോഫിൻ്റെ പ്ലൂരലാണ് ലോവ്സ് അപ്പോൾ അവർ പോർച്ചുഗീസുകാർ ഗോവയിൽ ഉണ്ടായിരുന്ന സമയവും ആ സമയത്ത് അവരുടെ ബേക്ക് ചെയ്തിരുന്ന ആ ലോവ്സ് ബ്രെഡിൻ്റെ ലോവ്സും അതൊക്കെ അവര് ഭയങ്കര ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഓർക്കാറുണ്ടായിരുന്നു ദോസ് ഈറ്റേഴ്സ് ഓഫ് ലോസ് മൈ ഹാവ് വാനിഷ് ബട്ട് ദ മേക്കേഴ്സ് ആർ സ്റ്റിൽ ദർ അപ്പോൾ ഓതർ പറയാണ് ആ ഈറ്റേഴ്സ് ഓഫ് ലോസ് എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആൾക്കാരെയാണ് അവർ ഇപ്പോൾ ഗോവയിൽ നിന്ന് വാനിഷ് ആയിരിക്കാം ബട്ട് ദ മേക്കേഴ്സ് ആർ സ്റ്റിൽ ദർ പക്ഷെ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്ന ബേക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളുകൾ ഇപ്പോഴും ഗോവയിലുണ്ട് വി സ്റ്റിൽ ഹാവ് എമംഗ്സ്ഡ് അസ് ദ മിക്സേഴ്സ് ദ മോൾഡേഴ്സ് ആൻഡ് ദോസ് ഹൂ ബേക്ക് ദ ലോസ് അപ്പോൾ അവരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുകയാണ് സ്റ്റിൽ ഗോവയിൽ ആരൊക്കെയുണ്ട് മിക്സേഴ്സ് അതായത് ബാറ്റർ മിക്സ് ചെയ്തിട്ടാണ് ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്യുന്നവർ ദ മോൾഡേഴ്സ് എന്ന് പറയാം ആ ഷേപ്പ് ചെയ്ത് ആ മോൾഡ് ചെയ്ത് ആ ഷേപ്പ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നവർ ആൻഡ് ദോസ് ഹു ബേക്ക് ദ ലോസ് ആൻഡ് ലോസ് ബേക്ക് ചെയ്തെടുക്കുന്നവർ ആരൊക്കെ ഇപ്പോഴും ഗോവയിലുണ്ട് ദോസ് ഏജ് ഓൾ ടൈം ടെസ്റ്റഡ് ഫെർണസസ് സ്റ്റിൽ എക്സിസ്റ്റ് ഫെർണസസ് എന്ന് പറയുന്നത് ഫാക്ടറീസ് ആണ് അപ്പം ഏജ് ഓൾഡ് അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ബേക്ക് ചെയ്തിരുന്ന ആ ഫാക്ടറീസ് ഒക്കെ ഇപ്പോഴും ഗോവയിലുണ്ട് ദ ഫയർ ഇൻ ദ ഫോർണസസ് ഹാസ് നോട്ട് യെറ്റ് ബീൻ എക്സ്റ്റിങ്ക്വിഷ്ഡ് അത് വർക്കിംഗ് ആണ് ആ ഫെർണസസ് ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് കാണിക്കാനാണ് ഫയർ ഇപ്പോഴും അവിടുത്തെ കെട്ടിട്ടില്ല ഇപ്പോഴും അവിടെ ഫയർ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് ആ ഫാക്ടറീസൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ് ദ തഡ് ആൻഡ് ജിങ്കിൾ ഓഫ് ദി ട്രഡീഷണൽ ബേക്കേഴ്സ് ബാമ്പു ഹെറാൾഡിങ് ഹെസ് അറൈവൽ ഇൻ ദ മോർണിംഗ് ക്യാൻ സ്റ്റിൽ ബി ഹേർഡ് ഇൻ സം പ്ലേസസ് ഈ കാര്യത്തെ കുറിച്ചിട്ട് ഇനി സ്റ്റോറിയില് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരുന്നുണ്ട് അതായത് ബേക്ക് ബേക്ക് ചെയ്യുന്ന ആ ബേക്കേഴ്സ് ഈ ബ്രെഡെല്ലാം ഓരോ വീടുകളിലും കൊണ്ടുപോയി സെല്ല് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അവർ വരുമ്പോൾ അവരൊരു സ്പെഷ്യൽ ഒരു സിഗ്നല് പോലെ ഒരു നോയിസ് ഉണ്ടാക്കിയിട്ടാണ് വരാ തഡ് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഒരു ബാമ്പു സ്റ്റിക്ക് ഉണ്ടാവും അപ്പം അതവര് ഇങ്ങനെ താഴെ തറയിലിട്ടിട്ട് അടിക്കുമ്പോൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഡൾ ആയിട്ടുള്ള ഒരു നോയിസ് വരും അതിനെ പറയുന്നതാണ് തഡ് ജിങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജിങ്കിൾ സൗണ്ട് അപ്പോൾ അവർ വരുന്നു എന്ന് കാണിക്കാൻ അവർ സിഗ്നൽ കൊടുക്കാനായിട്ട് ഹെറാൾഡിങ് ഹിസ് അറൈവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അറൈവൽ അവർ വരുന്നുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു സിഗ്നൽ അവർ കൊടുക്കാറുണ്ടായിരുന്നു അതാണ് ഈ തഡ് ആൻഡ് ജിംഗിൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് അറിയാം ഇവർ വരുന്നുണ്ടെന്ന് അപ്പൊ അതിപ്പോഴും പല സ്ഥലങ്ങളിലും ആ സൗണ്ട് ഇപ്പോഴും കേൾക്കാറുണ്ടെന്നാണ് ഓതർ പറയുന്നത് മേ ബി ദ ഫാദർ ഇസ് നോട്ട് അലൈവ് ബട്ട് ദ സൺ സ്റ്റിൽ ക്യാരിസ് ഓൺ ദ ഫാമിലി പ്രൊഫഷൻ അപ്പൊ ഓദർ പറയാണ് പണ്ട് കാലത്ത് ആ ബേക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആ ബേക്കേഴ്സ് ആയിരിക്കണം എന്നില്ല ഇപ്പോൾ ഉള്ളത് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഫാദർ ഈസ് നോട്ട് അലൈവ് ബിക്കോസ് അവരിപ്പോൾ മരിച്ചു പോയിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അവരുടെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും ദ സെയിം പ്രൊഫഷൻ ഇപ്പോഴും ക്യാരി ചെയ്യുന്നതെന്നാണ് ഓഥർ ഗസ് ചെയ്യുന്നത് ദീസ് ബേക്കേഴ്സ് ആർ ഈവൺ ടുഡേ നോൺ ആസ് പാഡർ ഇൻ ഗോവ അതായത് ഈ ബേക്കേഴ്സ് ഗോവയിൽ അറിയപ്പെടുന്നത് പാഡേർ എന്നാണ് പാഡേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസ് ലാംഗ്വേജിൽ ബേക്ക് ചെയ്യുന്ന ആളുകളെ പറയുന്നതാണ് പാഡേർന്ന് ഡ്യൂറിംഗ് അവർ ചൈൽഡ്ഹുഡ് ഇൻ ഗോവ ദ ബേക്കർ യൂസ് ടു ബി അവർ ഫ്രണ്ട് കമ്പാനിയൻ ആൻഡ് ഗൈഡ് ഓതറിന്റെ കുട്ടിക്കാലത്ത് ബേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്രണ്ട് ഒരു കമ്പാനിയൻ ഒരു ഗൈഡ് ഒക്കെ ആയിരുന്നു ഹി യൂസ് ടു കം അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ ബേക്കർ ഓതറിൻ്റെ വീട്ടിൽ രണ്ട് തവണയാണ് ഒരു ദിവസത്തിൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നത് വൺസ് വെൻ ഹി സെറ്റ് ഔട്ട് ഇൻ ദ മോർണിംഗ് ഓൺ ഹിസ് സെല്ലിംഗ് റൗണ്ട് ആൻഡ് ദെൻ എഗെയിൻ വെൻ ഹി റിട്ടേൺഡ് ആഫ്റ്റർ എം ടിങ് ഹെസ് ഹ്യൂജ് ബാസ്ക്കറ്റ് എപ്പോഴൊക്കെയാണ് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നത് ഒന്ന് കാലത്ത് തന്നെ സെല് ബ്രെഡ്സ് ഒക്കെ സെല്ല് ചെയ്യാനായിട്ട് ബേക്കർ പോകുന്ന സമയത്ത് മോർണിംഗിൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ആൻഡ് എഗെയിൻ ാസ്ക്കറ്റ് എംറ്റി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെൽ സെല്ലുകഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് റിട്ടേൺ ചെയ്യുന്ന ഓൺ ദ വേ അഗെയിൻ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ദ ജിംഗ്ലിംഗ് തഡ് ഓഫ് ഹിസ് ബാമ്പു വോക്ക് അസ് അപ് ഫ്രം സ്ലീപ് ആൻഡ് വി റാൻ ടു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഹിം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ദ ജിംഗ്ലിംഗ് ജിങ്ക്ലിംഗ് തർഡ് ഓഫീസ് ബാമ്പു ബാമ്പു സ്റ്റിക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് ആയിരുന്നു ഓഥറിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരുന്നത് ആൻഡ് എണീറ്റ് ഉടനെ തന്നെ അദ്ദേഹം മീറ്റ് ചെയ്യാനായിട്ട് ഈ ബേക്കറിനെ മീറ്റ് ചെയ്യാനായിട്ട് ഓടിപ്പോകുമായിരുന്നു ഇറ്റ് സോ എന്തിനായിരുന്നു അത് എന്തിനായിരുന്നു ഇത്ര ധൃർത്തി പിടിച്ച് ബേക്കറിനെ വെയിറ്റ് ചെയ്തിരുന്നത് വാസ് ഇറ്റ് ഫോർ ദ ലവ് ഓഫ് ദ ലോഫ് അപ്പോൾ ലോഫിനോടുള്ള ഈ ലോവ്സിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു ഇങ്ങനെ ബേക്കറിനടുത്തോട്ട് ഓടിയിരുന്നത് നോട്ട് അറ്റോൾ അല്ലായിരുന്നു ദ ലോസ് വേർ ബോട്ട് ബൈ സം പെസ്കീൻ ഓർ ബാസ്റ്റീൻ ദ മെയ്ഡ് സെർവൻ്റ് ഓഫ് ദ ഹൗസ് ഓദറിന്റെ വീട്ടിലെ സർവെൻ്റ് ഉണ്ടായിരുന്നു അയാളുടെ പേര് പെസ്കീൻന്നോ ബാസ്റ്റീൻ എന്നോ ആയിരുന്നു ഓദർ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അദ്ദേഹം ആയിരുന്നു ഈ ലോവ് ലോവ്സ് ബേക്കറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ടായിരുന്നത് അപ്പോൾ ഓദർ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് വാട്ട് വി ലോങ് ഫോർ വേർ ദോസ് ബ്രെഡ് ബാങ്കേഴ്സ് വിച്ച് വി ചോസ് കെയർഫുള്ളി ഓക്കെ ഓദർ ഇഷ്ടപ്പെട്ടിരുന്നത് ബ്രെഡ് ബാംഗിൾസ് ആയിരുന്നു ബ്രെഡ് ബാംഗിൾസ് എന്ന് പറയുന്നത് ഒക്കെ പോലെയുള്ള ഒരു ആയിട്ടുള്ള ഒരു ബ്രെഡ് ഐറ്റം ബാങ്കിൾ ഷേപ്പിലുള്ള അതിനു വേണ്ടിയിട്ടാണ് ഓതറ് ബേക്കറിനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത് സം ടൈംസ് ഇറ്റ് വാസ് സ്വീറ്റ് ബ്രെഡ് ഓഫ് സ്പെഷ്യൽ മീക്ക് ഓക്കെ അപ്പോൾ അത് ഈ ബ്രെഡ് ബാംഗിൾസ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ബ്രെഡ് ഓഫ് സ്പെഷ്യൽ മേക്ക് വളരെ സ്പെഷ്യലായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റ് ബ്രെഡ് ഐറ്റം ആയിരുന്നു

ഹി വുഡ് ഗ്രീറ്റ് ദ ലേഡി ഓഫ് ദ ഹൗസ് വിത്ത് ഗുഡ് മോർണിംഗ് ആൻഡ് ദൻ പ്ലേസ് ഹിസ് ബാസ്കറ്റ് ഓൺ ദ വോട്ടിക്കൽ ബാമ്പു ഇപ്പൊ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞ ഉടനെ ബേക്കർ ആ വീട്ടിലെ ലേഡീനെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യും എന്നിട്ട് ബാസ്കറ്റ് ഈ ബാമ്പു സ്റ്റിക്കിന്റെ മുകളിൽ വെക്കും വി കിഡ്സ് വുഡ് ബി പുഷ് എസൈഡ് വിത്ത് എ മൈൽഡ് റിബ്യൂക്ക് ആൻഡ് ദ ലോസ് വുഡ് ബി ഡെലിവേർ ടു ദ സർവൻറ്റ് അപ്പം ഈ കുട്ടികൾ ഈ ബേക്കറിനെ കാണുമ്പോൾ ഓടി വരും അപ്പോൾ മുതിർന്നവർക്ക് കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ദ കിഡ്സ് വുഡ് ബി പുഷ്ഡ് എസൈഡ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ദേ വുഡ് ബി മൂവ്ഡ് ഫോൾസ്ലി അവരിങ്ങനെ അവരെ ഫോഴ്സ്ഫുള്ളി അകത്തോട്ട് വിടും മുതിർന്നവർ ദെൻ വിത്ത് എ മൈൽഡ് റെബ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെബ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഡിസപ്രൂവൽ പോകാൻ പോകാനിഷ്ടല്ലാതെ കുട്ടികൾ പോകാൻ പോകാനിഷ്ടല്ലാതെ ഇങ്ങനെ അകത്തോട്ട് പോകും ആൻഡ് ദ ലവ്സ് വുഡ് ബി ഡെലിവേർ ടു ദ സെർവൻഡ് അപ്പോൾ ഈ സെർവെന്റിന് ഈ ലവ്സ് ഒക്കെ ബേക്കർ ഡെലിവർ ചെയ്യും ബട്ട് വി വുഡ് നോട്ട് ഗീവ് അപ്പം പക്ഷെ അതുകൊണ്ടൊന്നും കുട്ടികൾ ഉപേക്ഷിക്കില്ല അവർക്ക് ആ ബേക്കറിന്റെ ബാസ്ക്കറ്റിൽ എന്താണെന്നൊക്കെ കാണണം വി വുഡ് ക്ലൈംബ് എ ബെഞ്ച് ഓർ ദ പാരപെറ്റ് ആൻഡ് പീപ് ഇൻ ടൂ ദ ബാസ്ക്കറ്റ് സംഹവ് അപ്പൊ അവർ ഒരു ബെഞ്ച് അല്ലെങ്കിൽ പാരപ്പെറ്റ് എന്തെങ്കിലും ഹൈറ്റിലുള്ള ഒരു സാധനം എടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് പീപിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എത്തി അതിൽ കൂടെ ഇങ്ങനെ ഒരു സ്മോൾ ഹാളിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കും ഇൻ ടൂ ദ ബാസ്കറ്റ് വേറെ റൂമിൽ നിന്ന് അവരെന്തെങ്കിലും ഹൈറ്റിൽ ഉള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ ബാസ്ക്കറ്റിനകത്തോട്ട് നോക്കുവായിരുന്നു ഐ ക്യാൻ സ്റ്റിൽ റീകോൾ ദ ടിപ്പിക്കൽ ഫ്രാഗ്രൻസ് ഓഫ് ദോസ് ലവ്സ് അപ്പോൾ ഓദർ ഇപ്പോഴും ആ ഒരു ലോവ്സിന്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഇപ്പോഴും ഓർഡർ ഓർക്കാറുണ്ട് ലോസ് ഫോർ ദ എൽഡേഴ്സ് ആൻഡ് ബാങ്കിൾസ് ഫോർ ദ ചിൽഡ്രൺ ലോസ് എപ്പോഴും എൽഡേഴ്സിന്റെ ഫേവറേറ്റ് ആയിരുന്നു അതേസമയം ചിൽഡ്രൻ ഒക്കെ എന്തായിരുന്നു ഈ ബ്രെഡ് ബാങ്കിൾസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് ദെൻ വി ഡിഡ് നോട്ട് ഈവൻ കെയർ ടു ബ്രഷ് ബ്രഷ്ഔർട്ട് ടീത്ത് ഓർ വാഷ് അവർ മൗത്ത് പ്രോപ്പർലി അപ്പോൾ ഈ ബേക്കർ വരുന്ന സമയത്ത് ഇവർ ഈ കുട്ടിക്കാലത്ത് ഓതറൊന്നും അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കി കുട്ടികളൊന്നും ബ്രഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും അത്ര ബോതേഡായിരുന്നില്ല ആൻഡ് വൈ ഷുഡ് വി ഹു വുഡ് ടേക്ക് ദ ട്രബിൾ ഓഫ് പ്ലക്കിംഗ് ദ മാംഗോ ലീഫ് ഫോർ ദ ടൂത്ത് ബ്രഷ് അപ്പം ബ്രഷ് ചെയ്യേണ്ടത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമൊന്നും അല്ലായിരുന്നു എന്നുള്ളത് ഓതറ് ഒരു ഫണ്ണി വെയിൽ പറയുന്നതാണ് എന്തിനാണ് ബ്രഷ് ചെയ്യുന്നത് അതിന് പകരം ഒരു മാംഗോലീഫ് പ്ലക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ ആൻഡ് വൈ വാസ് ഇറ്റ് നെസസറി അറ്റ് ആൾ ദറ്റ് ടൈഗർ നെവർ ബ്രഷ് ഹിസ് ടീത്ത് ടൈഗറിന് എത്ര സ്ട്രോങ് ടീത്ത് ഒക്കെ ഉണ്ടായിട്ട് ടൈഗർ ഒരിക്കലും ബ്രഷ് ചെയ്യുന്നില്ലല്ലോ ഹോ ടീ കുഡ് വാഷ് ആൻഡ് ക്ലീൻ അപ്പ എവറിങ് സോ നൈസ്ലി ആഫ്റ്റർ ഓൾ നല്ലൊരു ചൂട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മൗത്തൊക്കെ നല്ല ക്ലീൻ ആവും ജേംസ് ഒക്കെ ആ ചൂട് ചായ കുടിക്കുമ്പോൾ ജേംസ് ഒക്കെ നശിച്ചു പോകില്ലേ അപ്പം തന്നെ നന്നായിട്ട് ക്ലീൻ ആവില്ലേ നമ്മുടെ മൗത്ത് എന്നാണ് ഓർഡർ ഒരു ഫണ്ണി വെയിൽ ചോദിക്കുന്നത് Marriage gifts are meaningless without the sweet bread known as the bowl, just as a party or feast loses its charm without bread. മാരേജ് ഗിഫ്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ബോൾ എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ബ്രെഡ് അതുപോലെ തന്നെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഫീസ്റ്റ് എന്നൊക്കെ പറയുന്നത് ബ്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ആയിരുന്നു അതിൻ്റെ എല്ലാ ചാമും അതിൻ്റെ എല്ലാ ഭംഗിയും ലോസ് ചെയ്യുമായിരുന്നു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഓരോ പാർട്ടിയിലും ഫീസ്റ്റിലും അതുപോലെ ഒരു കല്യാണം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ബ്രെഡ് നോട്ട് ഇനഫ് ക്യാൻ ബി സെറ്റ് ടു ഷോ ഹൗ ഇമ്പോർട്ടൻറ്റ് എ ബേക്കർ ക്യാൻ ബി ഫോർ എ വില്ലേജ് ഇത്ര മാത്രം മതി ഒരു ബേക്കർ ആ വില്ലേജിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ദ ലേഡി ഓഫ് ദ ഹൗസ് മസ്റ്റ് പ്രിപ്പയർ സാന്റ്വിച്ചസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹർഡേഴ്സ് എൻഗേജ്മെന്റ് മകളുടെ എൻഗേജ്മെന്റ് പോലുള്ള ഒരു ഫംഗ്ഷനൊക്കെയാണെങ്കിൽ ആ വീട്ടിലെ മെയിൻ സ്ത്രീകൾ ഉണ്ടാക്കുക സാൻഡ്വിച്ചസാണ് സാൻഡ്വിച്ചസ് നമുക്കറിയാം ബ്രെഡ് തന്നെയാണ് അതിൻ്റെ ബേസ് അപ്പൊ സാൻഡ്വിച്ചസ് ഒക്കെയാണ് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കിയിരുന്നത് കേക്ക്സ് ആൻഡ് ബോളിനാസ് ആർ മസ്റ്റ് ഫോർ ക്രിസ്മസ് ആസ് വെൽ ആസ് അതർ ഫെസ്റ്റിവൽസ് ക്രിസ്മസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഓരോ റിലീജിയസ് ഫെസ്റ്റിവൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ബോളിനാസ് ബോളിനാസ് എന്ന് പറയുന്നത് കുക്കീസ് ഒക്കെ പോലെ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് ക്രിസ്മസിനും ബാക്കി ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യാറ് ദസ് ദ പ്രസൻസ് ഓഫ് ബേക്കേഴ്സ് ഫേർണേഴ്സ് ഇൻ ദ വില്ലേജ്സ് അബ്സൊല്യൂട്ടലി അസെൻഷ്യൽ അപ്പോൾ ഒരു വില്ലേജിൽ ഒരു ബ്രെഡ് ഫാക്ടറി അല്ലെങ്കിൽ ഒരു ബേക്കർ ഫെർണേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ദ ബേക്കർ ഓർ ബ്രെഡ് സെല്ലർ ഓഫ് ദോസ് ഡേയ്സ് ഹാഡ് എ പിക്യുലിയർ ഡ്രസ് നോൺ ആസ് കബായ് ഇറ്റ് വാസ് എ സിംഗിൾ പീസ് ലോങ് ഫ്രോക്ക് റീച്ചിങ് ഡൗൺ ടു ദ നീസ് അപ്പോൾ ഈ ബ്രെഡ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ബേക്കേഴ്സ് അവർ ധരിച്ചിരുന്ന വേഷം എന്ന് പറയുന്നത് കബായി ആയിരുന്നു ഇറ്റ് വാസ് എ സിംഗിൾ പീസ് ലോങ് ഫ്രോക്ക് അതായത് മുട്ടിന് താഴേക്കുള്ള ഒരു ഉടുപ്പ് പോലത്തെ ഒരു ഫ്രോക്ക് പോലത്തെ ഡ്രസ്സാണ് ഈ ബേക്കേഴ്സ് ധരിക്കാറുണ്ടായിരുന്നത് ഇൻ അവർ ചൈൽഡ്ഹുഡ് വി സോ ബേക്കേഴ്സ് വെയറിങ് ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് വിച്ച് വെർ ഷോർട്ടർ ദാൻ ഫുൾ ലെങ്ത് വൺസ് ആൻഡ് ലോങ്ങർ ദാൻ ഹാഫ് പാൻസ് ഓദറിന്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ വരാറൊക്കെ ഉണ്ടായിരുന്ന ബേക്കേഴ്സ് ധരിക്കാറുണ്ടായിരുന്ന വേഷം എന്ന് പറഞ്ഞാൽ ഈ കബായി ആയിരുന്നില്ല ഷർട്ടും ട്രൗസേഴ്സ് ആയിരുന്നു ട്രൗസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഷോർട്ടുമായിരുന്നില്ല അന്നാ ഫുൾ ലെങ്ത്തും ആയിരുന്നില്ല ത്രീ ഫോർത്ത് പാൻസ് പോലെയുള്ള ഒരു ഡ്രെസ്സാണ് ഓദറിൻ്റെ കുട്ടിക്കാലത്ത് ഈ പാഡേറൊക്കെ ധരിക്കാറുണ്ടായിരുന്നത് ഈവൻ ടുഡേ എനിവൺ ഹു വെയേഴ്സ് എ ഹാഫ് പാൻറ് വിച്ച് റീച്ചസ് ജസ്റ്റ് ബിലോ ദ നീസ് ഇൻവൈറ്റ്സ് ദ കമ്മൻ ദാറ്റ് ഹീസ് ഡ്രസ്ഡ് ലൈക്ക് എ പാഡേർ ഇപ്പോഴും ആരെങ്കിലും ആ പഴയ പാഡേഴ്സ് ധരിക്കാറുണ്ടായിരുന്ന പോലത്തെ ഹാഫ് പാൻറ്റ് ധരിക്കാറുള്ള ആളുകളെയൊക്കെ ഇപ്പോഴും എന്താണ് പാഡർ എന്ന് പറഞ്ഞ് ആളുകൾ കമെന്റ് ചെയ്യാറുണ്ട് ദ ബേക്കർ യൂഷ്വലി കളക്റ്റഡ് ഹിസ് ബിൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് അപ്പോൾ ബേക്കർ എങ്ങനെയാണ് ഈ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഇത് വിൽക്കുമായിരുന്നു അല്ലേ അപ്പോൾ മന്ത് എൻഡിലാണ് അതിന്റെ ബില്ല് കളക്ട് ചെയ്യാറുണ്ടായിരുന്നത് മന്ത്ലി അക്കൗണ്ട്സ് യൂസ് ടു ബി റെക്കോർഡ് ഓൺ സം വാൾ ഇൻ പെൻസിൽ അപ്പോൾ ഈ ബേക്കറിൻ്റെ വീട്ടിലെ വാൾസിലാണ് ഈ കണക്കൊക്കെ എത്ര വിറ്റു എത്ര പൈസ കിട്ടാനുണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ട്സൊക്കെ ഈ വാൾസിലാണ് എഴുതി വെക്കാറുണ്ടായിരുന്നത് ബേക്കിംഗ് വാസ് ഇൻറ്റീഡ് എ പ്രോഫിറ്റബിൾ പ്രൊഫഷൻ ഇൻ ദ ഓൾഡ് ഡേയ്സ് അപ്പോൾ പഴയ കാലത്ത് ഈ ബേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിരുന്നു ദ ബേക്കർ ആൻഡ് ഹിസ് ഫാമിലി നെവർ സ്റ്റാർഡ് ബേക്കറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒരിക്കലും വിഷം ഇരിക്കേണ്ടി വന്നിട്ടില്ല ഹീ ഹെസ് ഫാമിലി ആൻഡ് ഹിസ് സെർവൻസ് ഓൾവേസ് ലുക്ക്ഡ് ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് അവരും അവരുടെ ഫാമിലി അവരുടെ സെർവൻസ് ഒക്കെ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടും പ്രോസ്പെറസുമായിട്ടാണ് ഹാപ്പി അറിയാറുണ്ടായിരുന്നത് ദർ പ്ലം ഫിസിക് വാസ് എൻ ഓപ്പൺ ടെസ്റ്റിമോണി ടു ദസ് അപ്പോൾ അവരുടെ തടിച്ച ശരീരം പ്ലം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്ലംപി ആയിട്ടുള്ള തടിച്ച ശരീരം അതിനൊരു ഓപ്പൺ ടെസ്റ്റിമോണി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തെളിവായിരുന്നു കാരണം അങ്ങനെ ക്ഷീ വിശന്ന് ക്ഷീണിച്ചിരുന്ന ഒരു രൂപത്തിൽ ആരും ഈ ബേക്കേഴ്സിനെ കണ്ടിരുന്നില്ല ഈവൻ ടുഡേ എനി പേഴ്സൺ വിത്ത് എ ജാക്ക് ഫ്രൂട്ട് ലൈക്ക് ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് ഈസിലി കമ്പെയർഡ് ടു എ ബേക്കർ അപ്പോൾ ഇപ്പോഴത്തെ കാലത്തും ഏതെങ്കിലും ഒരാൾ ഇത്തിരി തടിച്ച് ഒരു ജാക്ക് ഫ്രൂട്ട് ഷേപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേക്കറായിട്ട് ഇപ്പോഴും കമ്പയർ ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ ഇത്രക്കാണ് പാർട്ട് വണ് ഉള്ളത് ഗ്ലിംസസ് ഓഫ് ഇന്ത്യയുടെ പാർട്ട് വൺ ഇവിടെ ആവുകയാണ് പാർട്ട് ടു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ Please like and share and don't forget to subscribe the channel to get notification for new videos.